ഹലോ, ഡെയിലി ഡോസ് ഓഫ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സീഡി കരൽ വെച്ചുള്ള നല്ലൊരു മുളക് കറിയും മീൻ പൊരിച്ചതുമാണ്. അപ്പൊ നമുക്ക് മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് മീൻ പൊരിക്കാനായിട്ട് മീനിൽ പൊടികളൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അല്പം എണ്ണയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പെരട്ടി വെക്കാം. അപ്പോൾ ആ മീൻ കഷ്ണങ്ങളിലെല്ലാം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മീതയായിട്ട് ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതിലൊരു 2 tablespoon അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/4 teaspoon അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് 1 teaspoon അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വരണ്ടു വരാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിഴിപുളിയാണ് ചേർക്കുന്നത്. അപ്പൊ ഇതാ ഈ അളവില് പുളി നമുക്ക് ഇളം ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 2 teaspoon അളവില് മുളക് പൊടി ചേർക്കാം. 2 teaspoon അളവില് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 മുതൽ 1/2 teaspoon വരെ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/4 teaspoon അളവില് ഉലുവ പൊടി ചേർക്കാം. അപ്പൊ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പൊ നമ്മൾ കറിയിലേക്ക് ഇടാനുള്ള മീൻ ഇവിടെ ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ വലുതായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്താൽ മീനെല്ലാം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീനൊക്കെ ഒന്ന് കറിയിൽ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മുളക് കറി റെഡിയാവുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീനെല്ലാം പൊരിച്ച് എടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം. മീനിന്റെ മീതയായിട്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഒരു സൈഡ് നമുക്ക് മുരിച്ച് എടുക്കാം. നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതാ ഇവിടെ വറുക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് മുരിയട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മുളക് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ നമ്മുടെ മുളക് കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 pinch അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് 1 നുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. കൂടുതൽ ചേർക്കരുത്.
അപ്പൊ നമ്മുടെ വളരെ രുചികരമായ സീഡി കാരൽ വെച്ചുള്ള ഒരു മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ സീഡി കാരൽ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മുളക് കറിയും നല്ലൊരു മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.